ജോബ് എക്സ്പോ ഒക്ടോബർ 1 നടക്കും. നെഹ്റു യുവകേന്ദ്ര സംഘവും കേന്ദ്ര നൈപുണ്യ വികസന സംരംഭ മന്ത്രാലയവും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. വർക്കല ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തൊഴിൽമേള വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. അടൂർ പ്രകാശ് MP, അഡ്വക്കേറ്റ് വി ജോയ് MLA, വർക്കല മുനിസിപ്പൽ ചെയർമാൻ KM ലാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 40-ൽ പരം സ്വകാര്യ സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ഇതിനു മുന്നോടിയായി വർക്കല പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 ഒരു ജോബ് എക്സ്പോ സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര സംഘടനും കേന്ദ്ര നൈപുണ്യ വികസന എൻ്റർപ്രണർഷിപ്പ് മിനിസ്ട്രിയുടെ കീഴിലുള്ള റീജിയണൽ ട്രെയിനിങ് സെൻറ്ററും സംയുക്തമായാണ് ഈ മേള ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ സാധാരണ തൊഴിൽ മേള പോലെ തന്നെയാണ് എങ്കിൽ പോലും അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായി ഒരു ജനകീയ തൊഴിൽ മേള എന്നുള്ള നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള, അതായത് SLC കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് പോലും അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 40 സ്ഥാപനങ്ങളാണ് ഈ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 3000-ൽ അധികം ജോലി സാധ്യതകൾ ഈ സ്ഥാപനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അവരുടെ വിവരം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ 2-3 ദിവസം കൂടിയുണ്ട്, നമ്മൾ കൂടുതൽ സ്ഥാപനങ്ങളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ തൊഴിലവസരങ്ങൾക്കുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക്, പല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് നല്ല തൊഴിൽ കിട്ടുന്നതിനുള്ള ഒരു അവസരമാണ് ഇതുകൊണ്ട് ഒരുക്കുന്നത്. ഇത് ഒരു സൗജന്യമായി തൊഴിൽമേള എന്ന് ഞാൻ പറഞ്ഞത്, ഈ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളോട് നമ്മൾ സാമ്പത്തിക സഹായമൊന്നും ആവശ്യപ്പെടുന്നില്ല, അതുപോലെ തന്നെ സൗജന്യമായി ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം എന്നുള്ള കാര്യം മാത്രമല്ലാതെ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രോഗ്രാം, ഇപ്പോൾ തന്നെ വിശ്വകർമ്മ പറഞ്ഞിട്ട് പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, മുദ്രാ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 സെറ്റ് ഈ ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എംപ്ലോയർ അടുത്ത് എല്ലാ എംപ്ലോയീസിനും നമ്മൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഏതൊക്കെ എംപ്ലോയീസാണ് വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വലിയൊരു ബോർഡിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. വരുന്ന കുട്ടികൾ ആ ബോർഡിൽ നോക്കി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവർക്ക് 3 സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കാം. ആ സ്ഥാപനത്തിൻ്റെ പേര്, ആ റൂം, അവരിരിക്കുന്ന റൂം നമ്പർ മുതലായ ഡീറ്റെയിൽസ് എല്ലാം ബോർഡിലുണ്ടാവും. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് 3 സ്ഥാപനം തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ നിന്ന് തരുന്ന രജിസ്ട്രേഷൻ ഫോം, ആ രജിസ്ട്രേഷൻ ഫോമിൽ അവരുടെ ബയോഡാറ്റ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം രജിസ്ട്രേഷൻ ഫോം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻ്റർവ്യൂ പാസ് കിട്ടും. ഈ ഇൻ്റർവ്യൂ പാസും കൊണ്ട് 3 സ്ഥലത്ത് അവർക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഒരു 3 സെറ്റ് ബയോഡാറ്റയും കൂടി അവർ കൊണ്ടുവരണം. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഒരു കുട്ടികളടുത്തും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല. അതേപോലെ എംപ്ലോയറടുത്തും നമ്മൾ യാതൊരുവിധ ഫീസും വാങ്ങിക്കുന്നില്ല. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സാധാരണ ചെറിയ ലെവലിലുള്ള ജോബ് ഫെയർ അല്ലാതെ ഇതൊരു ജനകീയമായിട്ടുള്ള ഒരു ജോബ് ഫെയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വർക്കലയിലും പരിസര ഭാഗത്തുള്ള ഏകദേശം കുറേ ആൾക്കാർക്ക് നല്ല ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ വർക്കല ഭാഗത്തുള്ള മാത്രമല്ല, കേരളത്തിലുള്ളതും. ഇപ്പോൾ പഞ്ചാബിലെ മലയാളി വിഭാഗത്തിൽപ്പെട്ടുള്ള ടീച്ചേഴ്സിനെ വളരെയധികം അട്രാക്റ്റീവാണ്. കാര്യം ഹൈലി ഡിസിപ്ലിൻഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് പഞ്ചാബിൽ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് പഞ്ചാബ് തന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഒരു 28 ടീച്ചേഴ്സിനെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. TTC, BEd, എനി ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കാം. നേരത്തെ 2016 വർക്കലയിൽ ജോബ് ഫെയർ ഞാനാ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നും ഒരു 12 കുട്ടികളെ സെലക്ട് ചെയ്തപ്പോൾ അവരവിടെ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അപ്രിസിയേഷനാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വരുന്നത്. വർക്കലയിലുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ 486 വേക്കൻസികളുണ്ട്. എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് മാത്രമല്ല,
എല്ലാ മെഡിക്കൽ നഴ്സിംഗ് എഞ്ചിനീയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് മുതലായ എല്ലാ ഫീൽഡിലുള്ള വേക്കൻസികൾ നമ്മുടെ ജോബ് ഫെയറിലെ എല്ലാ വേക്കൻസികളും തിരുവനന്തപുരം മുതൽ കലക്കൂട്ടം സോറി കാസർഗോഡ് വരെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ കൂടി ഇപ്പോൾ ഭീമ ജ്വല്ലേഴ്സ് ഉണ്ട് ഇസ ഫിനാൻസ് എച്ച് ഡി എഫ് സി അങ്ങനെ എല്ലാവിധ സ്ഥാപനങ്ങളും എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും കൂടിയുള്ള ജോലി സാധ്യതകളാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ 40 നമ്മളൊരു 50 സ്ഥാപനങ്ങളിൽ 5000 വേക്കൻസികളാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സാറ് പറഞ്ഞ പോലെ 40 വേക്കൻസികൾ സ്ഥാപനങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ചാൻസ് വരണം. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 9 സ്കൂളിലെത്തി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണെന്നും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. HP ന്യൂസ്, വർക്കല.